വ്ളാഡിമിർ പുടിൻ ഇന്ന് ലോകം ഏറ്റവും ഭീതിയോടെ നോക്കിക്കാണുന്ന വ്യക്തി. അൺഒഫീഷ്യലായ കണക്കുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി. 43 ജെറ്റുകൾ, 7000 കാറുകൾ, ഗോൾഡൻ ടോയ്ലറ്റ്, അങ്ങനെ ഒരുപാടാണ് വ്ളാഡിമിർ പുടിൻ ഉള്ളത്. 20-ലധികം വർഷമായി ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യയുടെ സുപ്രീം ലീഡർ. തനിക്കെതിരെ നിൽക്കുന്ന ഓരോ എതിരാളികളെയും ഇല്ലാതാക്കിക്കൊണ്ടാണ് വ്ളാഡിമിർ പുടിൻ ഈ നേട്ടങ്ങളെല്ലാം കൈവരിച്ചത്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ലോകം ഇന്ന് ഉറ്റുനോക്കുന്ന ഒരു ഭീകര നേതാവായി മാറിയിരിക്കുകയാണ് വ്ളാഡിമിർ പുടിൻ. നമ്മളിന്ന് പറയാൻ പോകുന്നത് ദ ഡാർക്ക് സ്റ്റോറി ഓഫ് വ്ളാഡിമിർ പുടിൻ. 1952 റഷ്യയിലെ ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു വ്ളാഡിമിർ പുടിൻ ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ സോവിയറ്റ് നേവിയിലെ ഒരു മെമ്പറും അമ്മയാണെങ്കിൽ ഒരു ഫാക്ടറി ജീവനക്കാരിയായിരുന്നു. കമ്മ്യൂണിസം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പുടിൻ്റെ ജനനം. അതുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നായിരുന്നു പുടിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ വ്ളാഡിമിർ പുടിൻ ചെന്ന് പെട്ടത് KGBയിലായിരുന്നു. KGB USSR സീക്രട്ട് ഏജൻസി. ചെറുപ്പം മുതൽ തന്നെ KGBയിൽ ഒരു സ്പൈയെ ചേരണമെന്നായിരുന്നു പുടിൻ്റെ ആഗ്രഹം. അതിനായി അദ്ദേഹം നിരന്തരം വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. ചെറുപ്പത്തിൽ തന്നെ റഷ്യൻ മാർഷൽ ആർട്ടായ ഷാംബോ പഠിച്ചു, ക്യോയ്കുഷൻ പഠിച്ചു, ജൂഡോ പഠിച്ചു. ഇവയിലെല്ലാത്തിലും ഒരു അഡ്വാൻസ് ബ്ലാക്ക് ബെൽറ്റ് ഡിഗ്രി ഉള്ള ആളാണ് ഈ വ്ളാഡിമിർ പുടിൻ. KGBയിൽ ചേർന്നതിന് ശേഷം USSR ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഇദ്ദേഹത്തിന് ഭാഗമാകാൻ കഴിഞ്ഞു. പുടിൻ ഒരിക്കൽ പറഞ്ഞത് ഒരു ബറ്റാലിയൻ ആളുകളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് ഒരൊറ്റ സ്പൈയെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്നാണ്. ശീതയുദ്ധത്തിൻ്റെ സമയത്ത് ഒരുപാട് സീക്രട്ട് ഓപ്പറേഷനുകൾ ഇദ്ദേഹത്തിന് ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. 1991 സോവിയറ്റ് യൂണിയൻ തകർന്നു. റഷ്യ സാമ്പത്തികമായി വീർപ്പ് മുട്ടിയ സമയമായിരുന്നത്. 1991 ബോറിസ് യെൽസൻ റഷ്യയുടെ പ്രസിഡന്റായി മാറുകയാണ്. ഇതേ സമയത്താണ് പുടിൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. പുടിൻ്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. പക്ഷേ ബോറിസ് യെൽസൻ്റെ ഭരണത്തിൽ റഷ്യ ദാരിദ്ര്യത്തിൻ്റെ പടികുഴിയിലേക്ക് വീഴാൻ തുടങ്ങി. ഇതേ തുടർന്ന് ഒരുപാട് പ്രതിഷേധങ്ങൾ ഇദ്ദേഹത്തിനെതിരെ വരാൻ തുടങ്ങി. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ ഇദ്ദേഹം വ്ളാഡിമിർ പുടിനെ പ്രൈം മിനിസ്റ്ററായി നിയമിച്ചു. ഈ സമയം വ്ളാഡിമിർ പുടിന് ഒരുപാട് ജനപ്രീതിയുള്ള സമയമായിരുന്നു. 1999 ബോറിസ് യെൽസിനെതിരെയുണ്ടായ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. അങ്ങനെ പ്രൈം മിനിസ്റ്ററായിരുന്ന വ്ളാഡിമിർ പുടിൻ പ്രസിഡന്റായി മാറുകയാണ്. ഇതിനുശേഷമുള്ള 8 വർഷങ്ങൾ വ്ളാഡിമിർ പുടിനായിരുന്നു റഷ്യ ഭരിച്ചത്. ഇതേ സമയം ലോകത്തെല്ലാം ഞെട്ടിച്ചുകൊണ്ട് റഷ്യ സാമ്പത്തികമായ പുരോഗതിയിലെത്താൻ തുടങ്ങി. GDP കൂടാൻ തുടങ്ങി, ഇൻഫ്ലേഷൻ കുറയാൻ തുടങ്ങി, തൊഴിലില്ലായ്മയും കുറയാൻ തുടങ്ങി. ഇതിനെല്ലാത്തിനും കാരണം ആ സമയത്തെ ലോകത്തിന്റെ എണ്ണ ഉപയോഗത്തിലുള്ള വർധനയായിരുന്നു. എണ്ണ ഉൽപ്പാദനത്തിൽ 3rd സ്ഥാനത്ത് നിൽക്കുന്ന റഷ്യ ഇതിൽ ഒരുപാട് നേട്ടം കൈവരിച്ചു. ഇതിലൂടെ റഷ്യയുടെ എക്കണോമി കൂടി. പുടിന് റഷ്യയുടെ ഡിഫൻസ് വിപുലീകരിക്കാൻ കഴിഞ്ഞു. ഇതെല്ലാം കാരണം അടുത്ത പ്രസിഡന്റ് ഇലക്ഷനിലൂടെ വ്ളാഡിമിർ പുടിൻ പ്രസിഡന്റായി മാറുകയാണ് ചെയ്തത്. ആ സമയത്ത് അദ്ദേഹത്തിന് 71% വോട്ടാണ് ലഭിച്ചത്. ഈ സമയം റഷ്യയിലുള്ള ആളുകൾ പുടിനെ ഒരു സൂപ്പർ ഹീറോ ആയിട്ടായിരുന്നു കണ്ടിരുന്നത്. റഷ്യൻ ഉൾനാടുകളിലുള്ള ജനങ്ങൾ വിശ്വസിച്ചത് ഇതേ രൂപത്തിൽ 100 ആണ്ടുകളെ റഷ്യയെ സംരക്ഷിക്കുന്ന ദൈവമാണ് വ്ളാഡിമിർ പുടിൻ എന്നാണ്. സൈബീരിയൻ തണുപ്പിൽ അർദ്ധനഗ്നനായി വെള്ളത്തിൽ കിടക്കുന്ന പുടിൻ, മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന പുടിൻ, കുതിര ഒഴിക്കുന്ന പുടിൻ, ഇവയെല്ലാം പുടിൻ ഒരു നായക പരിവേഷം നൽകി. ഭരണഘടന അനുസരിച്ച് ഒരാൾക്ക് 2 തവണ മാത്രമേ പ്രസിഡന്റ് ഇലക്ഷന് മത്സരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ 2008 പ്രസിഡന്റ് ഇലക്ഷന് വ്ളാഡിമിർ പുടിന് മത്സരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ ഇലക്ഷന് പുടിന്റെ വിശ്വസ്തനായിട്ടുള്ള ദിമിത്രി മെദ്വദേവ് മത്സരിച്ച് പ്രസിഡന്റായി മാറുകയാണ് ചെയ്തത്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് സംഭവിച്ചത് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു. ദിമിത്രി മെദ്വദേവ് പ്രസിഡന്റായിട്ട് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ ഇദ്ദേഹം വ്ളാഡിമിർ പുടിനെ പ്രസിഡന്റായി നിയമിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് റഷ്യ ഭരിക്കുന്നത് വ്ളാഡിമിർ പുടിനാണ്. കുറച്ച് മാസം മുമ്പ് റഷ്യൻ ഭരണഘടനയിൽ വ്ളാഡിമിർ പുടിൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. അതനുസരിച്ച് വ്ളാഡിമിർ പുടിന് 83 വയസ്സാകുന്നതുവരെ, അതായത് 2036 വരെ റഷ്യ ഭരിക്കാൻ പോകുന്നത് വ്ളാഡിമിർ പുടിനായിരിക്കും. ഇതിലൂടെ റഷ്യയുടെ ഭാവി മുഴുവൻ പുടിൻ്റെ കയ്യിലായിരിക്കുകയാണ്. ഇനിയിപ്പം വ്ളാഡിമിർ പുടിനെ ആരെങ്കിലും എതിർക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിൻ്റെ കാര്യം കട്ട പുകയാണ്. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ വ്ളാഡിമിർ പുടിനെതിരെ സംസാരിച്ച എല്ലാവരും ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും. ഒരാളെ കാലംകുടയുടെ അറ്റത്ത് വിഷസൂചി ഉപയോഗിച്ച് കുത്തിക്കൊന്നു, മറ്റൊരാളെ വെടിവെച്ചു കൊന്നു, മറ്റൊരാളെ പൊളോണിയൻ 210 എന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഉപയോഗിച്ച് കൊല്ലുകയാണ് ചെയ്തത്. ഈ രീതിയിലാണ് വ്ളാഡിമിർ പുടിൻ റഷ്യയെയും റഷ്യ ഉപയോഗിച്ച് ലോകത്തെ നിയന്ത്രിക്കുന്നത്. വ്ളാഡിമിർ പുടിൻ ലോകത്തിലെ 1 ഓഫ് ദ മോസ്റ്റ് പവർഫുൾ
വ്യക്തി ആയതുകൊണ്ട് മാത്രം അദ്ദേഹം ഒരു നല്ല മനുഷ്യനാകുന്നില്ല. പിൽക്കാലത്തും ഇദ്ദേഹത്തിന് ഒരു ക്രൂരനായിട്ടുള്ള വ്യക്തിയായിട്ട് മാത്രമേ ലോകം കാണുകയുള്ളൂ. ഓരോ കാലഘട്ടങ്ങളിലും ഈ രീതിയിലുള്ള മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതേപോലെ ഒരുപാട് വീഡിയോസ് വേണമെങ്കിൽ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. അപ്പം മറ്റൊരു വീഡിയോ കാണാം. ബൈ.